ലോകരക്ഷകന്റെ ജനനത്തിനു വേണ്ടി കാത്തിരിക്കുകയാണല്ലോ നാം എല്ലാവരും. ഇന്നേ ദിവസം നാം വിചിന്തനത്തിനായി എടുക്കുന്നത് ബത്ലഹേമിലെ റാന്തൽ. ക്രിസ്തു ഔസേപിതാവും പരിശുദ്ധ കന്യകാമറിയും ബത്ലഹേമിലേക്കുള്ള യാത്രയിലാണ്. നമുക്കറിയാവുന്നതുപോലെ ആ യാത്ര അത്ര സുഖപ്രദമല്ല. യാത്രയുടെ ദീർഘം രാത്രിയുടെ സീമകളെ പോലും അതിലംഘിച്ചിരിക്കുന്നു. എന്നിരുന്നാലും ക്രിസ്തു ഔസേപിതാവും ഗർഭിണിയായ പരിശുദ്ധ കന്യകാമറിയും മുന്നോട്ട് നീങ്ങുന്നത് ഒരു റാന്തലിൻ്റെ വെളിച്ചത്തിലാണ്. നമുക്കറിയാവുന്നതുപോലെ പഴയ നിയമത്തിൽ നാം വായിച്ചു കേട്ടിട്ടുണ്ട്, ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ച കർത്താവ് അവരെ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും കൊണ്ട് വഴി നടത്തിയ കഥ. ഇതുപോലെ ലോകത്തിൻ്റെ വെളിച്ചമായ നാഥനെ വരവേൽക്കാനിരിക്കുന്ന നിമിഷത്തിൽ അവനെ വഴി നടത്തിയത് ഒരു ചെറിയ റാന്തലാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ ചില റാന്തലുകളുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ, ഗുരുഭൂത്, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ തുടങ്ങിയവർ കഠിനമായ തണുപ്പിലും യാത്രയുടെ പ്രതിബന്ധങ്ങളിലും ക്രിസ്തു ഔസേപിതാവ് ആ റാന്തലിനെ സംരക്ഷിച്ചിരിക്കണം. കാരണം ആ റാന്തലിൻ്റെ വെളിച്ചവും ചൂടുമാണ് അവരെ ബത്ലഹേമിലേക്ക് നയിച്ചത്. നമുക്ക് നമ്മുടെ റാന്തലുകൾ എടുത്തു നോക്കാം. ചിലത് എരിഞ്ഞു തീർന്നവയായിരിക്കും, ചിലത് എണ്ണയില്ലാത്ത എന്നാൽ അണഞ്ഞു പോയവയും, ചിലത് നമ്മുടെ അശ്രദ്ധയാൽ അണഞ്ഞു പോയവയും. നമുക്ക് ആ റാന്തലുകൾക്ക് ഒരു പുതുജീവൻ നൽകാം. ലോകത്തിൻ്റെ പ്രകാശമായവനിലേക്ക് നയിക്കത്തക്ക വിധം നമുക്ക് ആ റാന്തലുകളെ രൂപപ്പെടുത്തിയെടുക്കാം.